എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആറാട്ടണനെ കുറച്ച് സിനിമാക്കാർ ചേർന്ന് വളരെ മോശമായി മർദ്ദിക്കുന്ന കുറച്ച് രംഗങ്ങൾ കണ്ട് അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. കാരണം പുള്ളി തികച്ചും നിരപരാധിയായ ഒരു വ്യക്തിയാണ് ആ ഒരു സന്ദർഭത്തിൽ. എനിക്ക് കണ്ടപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ പ്രവർത്തകർ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അപ്രകാരം ഒരു രംഗം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയമില്ലാതില്ല അവിടെ. എന്നിരുന്നാൽ തന്നെ അതിനകത്തൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഈ ചെയ്ത എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഉപദ്രവിക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ സ്വാതന്ത്ര്യത്തിൽ, അതിൽ പ്രത്യേകിച്ച് പുള്ളി എടുത്തെടുത്ത് പറയുന്നുണ്ട് പുള്ളിക്ക് സംസാരിച്ച്, അതായത് ഞാൻ പറയുന്നത് കേൾക്കും എനിക്ക് പറയാനുള്ളതും കൂടെ, അങ്ങനെ ഒരു അവസരം പോലും കൊടുക്കാതെ അവിടെ വളരെയധികം മോശമായിട്ട് ഇടപെടുന്ന രീതിയാണ്. പുള്ളി പുള്ളിയുടേതായ കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്, അതൊക്കെ എല്ലാവർക്കും സ്വീകാര്യമാണോന്നില്ല. പക്ഷേ നമ്മൾ കേട്ടു, അതിനനുസരിച്ച് നമ്മൾ കേൾക്കാത്തവർക്ക് കേൾക്കാതിരിക്കാം, അല്ലാത്തവർക്ക് അത് അതിനോട് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ പ്രതികരിക്കുക. അതായത് കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായതിൽ വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളിയെ പോലൊരു വ്യക്തിയെ അങ്ങനെ ഒരു രീതിയിലെ പെരുമാറ്റം അത് തികച്ചും മോശമായ ഒരിതാണ്. അതിനുപരി ഞാൻ പറയുന്നത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തത, അതായത് പുള്ളി പറഞ്ഞു 35 മിനിറ്റ്, അതായത് ഫുൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് തല്ലാനായിട്ട് ഇറങ്ങി തിരിച്ചവർ പറയുന്നത്. പക്ഷേ പുള്ളി ആ സിനിമ 35 മിനിറ്റ് കണ്ടതിന് ശേഷം പുള്ളി വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരോ വന്നിട്ട് പുള്ളിയോട് റിവ്യൂ എടുക്കുക, റിവ്യൂ ചോദിച്ചു, അപ്പോൾ പുള്ളി അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു മടി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു പോയി ഒരാളെ വീണ്ടും നിർബന്ധിച്ചത് പറയിപ്പിച്ചു. പുള്ളി പറഞ്ഞു ഇതുവരെ പടം മോശമാണ്, അല്ലെങ്കിൽ ഈ 35 മിനിറ്റ് കണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി പോവാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി അവിടെ സംസാരിച്ചത്. അപ്പോൾ വളരെ നിർബന്ധിച്ച് ആ പുള്ളിയെ കൊണ്ട് അപ്രകാരം ഒരു റിവ്യൂ ഇടിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇത് അതേ പറഞ്ഞൊരു കരുതിക്കൂട്ടി അല്ലെങ്കിൽ അപ്രകാരം ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ സിനിമയോട് ബന്ധത്തിൽ അതിന്റെ പ്രവർത്തകർ ചെയ്ത ഒരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും അപ്രകാരം പുള്ളിയെ മർദ്ദിച്ചത് അത് ശരിയായില്ല. കാരണം പുള്ളി പറഞ്ഞത് ന്യായമായ കാര്യമാണ്, പുള്ളിക്ക് ആ 35 മിനിറ്റ് കണ്ടിരുന്നത് വളരെ പ്രയാസം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത്രമാത്രം കണ്ടപ്പോൾ തന്നെ സിനിമ തിയേറ്റർ വിട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു മൂടാണ് അത് പടം നൽകിയതെന്നുള്ളത് തികച്ചും പുള്ളിയുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ അംഗീകരിച്ച് പുള്ളി അത് പുറത്തോട്ട് പോയി. എന്നാൽ അത്രയും കണ്ടതിൽ മോശം എന്നുള്ള രീതിയിലാണ് പുള്ളി അത് പറഞ്ഞത്. മൊത്തം സിനിമ മോശമാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, അതാണ് പുള്ളി പറയാൻ ശ്രമിച്ചതും അതാരും കേട്ടില്ല. അതിന് മുമ്പേ തന്നെ പുള്ളിയെ തല്ലുകയും പുള്ളിയെ വളരെയധികം മോശം വർത്തമാനങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്രകാരം നമ്മുടെ ജനത അല്ലെങ്കിൽ നമ്മുടെ സിനിമ പ്രവർത്തകർ അത് വളരെയധികം കഷ്ടപ്പാടും പ്രയാസവും എല്ലാം താണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയായിരിക്കും. നമ്മൾ ആ വ്യക്തി സ്വാതന്ത്ര്യത്തോളം എന്ത് അയാൾക്ക് പറയാനുള്ളൊരു അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ അയാളുടേതായിട്ടുള്ള പോപ്പുലാരിറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു വളരെയധികം പരിഹസിക്കപ്പെടുന്ന രീതിയിലാണെങ്കിൽ പോലും ആ ഒരു പുള്ളിയുടെ ആ പോപ്പുലാരിറ്റി യൂസ് ചെയ്തുകൊണ്ട് അതൊരു പ്രൊമോഷൻ മെറ്റീരിയലാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു കരുതുന്ന രീതിയിലാണ് ആ വീഡിയോന്റേതായിട്ടുള്ള എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരുപാട് പേര് ആ രംഗം ഷൂട്ട് ചെയ്യുകയും അതിന്റേതായിട്ടുള്ള പ്രൊമോഷണൽ വർക്ക് നടക്കുന്ന ഭാഗമായിട്ട് പല കാര്യങ്ങൾ കേൾക്കാനും കാണുവാനായിട്ടൊക്കെ സാധിച്ചു. എന്നിരുന്നാൽ തന്നെ എനിക്ക് അത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി. കാരണം ആറാട്ടണൻ എന്ന് പറയുന്ന വ്യക്തിയുടേതായിട്ടുള്ള നിഷ്ണത, പുള്ളി പിന്നെ വന്ന് ലൈവ് ഒക്കെ ഇട്ടു, ലൈവ് വീഡിയോയിലൊക്കെ പുള്ളി പറയുന്നുണ്ട് ഇനി ആ റിവ്യൂ കൊടുക്കുന്നില്ല, അതൊക്കെ നിരന്തരമായി പുള്ളി കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴത്തെ മാനസിക സ്ഥിതിയിൽ പുള്ളിക്ക് തോന്നുന്നത് പുള്ളി അത് പറയുന്നു, പുള്ളി അത് കണ്ടന്റായിട്ട് പുള്ളി വീഡിയോ ചെയ്യുന്നു, അത് പുള്ളിയുടെ സ്വാതന്ത്ര്യമാണ്, പുള്ളി അത് ചെയ്തോട്ടെ. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ വ്യക്തികളെ ആക്രമിക്കാതെ അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ശരിയാകാം തെറ്റാകാം, ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട അവസ്ഥകളിലൊക്കെ നമ്മൾ മനസ്സിലാകേണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാന്യമായ രീതിയിൽ പറഞ്ഞ് അത് ഇനി അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇനി അങ്ങനെ പ്രവർത്തനം ഉണ്ടാകരുത്, ഇപ്രകാരം ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പറയാനുള്ളത് നമ്മുടെ കേട്ടതിന് ശേഷം മാത്രം പ്രതികരിക്കുക. ഇത് തികച്ചും ഏകോക്ഷീയമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് ചേർന്ന് സംഘം ചേർന്ന് പുള്ളിയെ മർദ്ദിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. വളരെ മോശമാണ് മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ചിന്താഗതികളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ എല്ലാവർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ ഉള്ളത് പോലെ തന്നെ ആ വ്യക്തിക്കും അത് പറയാനായിട്ട് 35 മിനിറ്റ് പുള്ളി പടം കണ്ടുള്ളെങ്കിൽ പോലും ആ അത്രയും നേരം പുള്ളിക്ക് സഹിച്ചിരുന്ന ആ പടം കണ്ടതല്ല, ആ ഒരു ബുദ്ധിമുട്ട് പുള്ളി പറയത്തില്ലായിരുന്നു. പക്ഷേ ഒരാൾ പുറകെ ചെന്ന് ഒരു റിവ്യൂ വേണം അല്ലെങ്കിൽ ആ റിവ്യൂ വേണം എന്ന് ആവശ്യപ്പെടുമ്പോഴും അയാളോട് നോ പറയാൻ സാധിക്കാത്തൊരു മനസ്സ് പുള്ളിക്ക് ഉണ്ടായതുകൊണ്ട് പുള്ളി അത് പറഞ്ഞു. അത് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, ഈ 35 മിനിറ്റ് പുള്ളി കണ്ടത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പുള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ പോലും മാനിക്കാതെ ഇത്രയും പേര് ചേർന്ന് എവിടെ നിന്നില്ലാതെ ഒരുപാട് പേര് പുള്ളിയെ കാണുന്നതും ആ രീതിയിൽ വളരെയധികം മോശപ്പെട്ട രീതി. ഒരുപക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊക്കെ മോശപ്പെട്ട അഭിപ്രായങ്ങളും പല കാര്യങ്ങളൊക്കെ പുള്ളി വെറുതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളും കണ്ടു, അതിനോടൊക്കെ ബന്ധപ്പെട്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെ നമ്മൾ ആരെയും പ്രൈവസി ആ വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ആരാണോ ആ വ്യക്തിയെ അപ്രകാരം ഉപദ്രവിക്കാനായിട്ട് നീങ്ങിയത് അല്ലെങ്കിൽ അതൊരു പ്രൊമോഷന്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഇനിയും അപ്രകാരമുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് ഓൺലൈൻ പ്രൊമോഷണൽ ചാനൽസാണ് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. അതോടുകൂടെ തുടർന്നും എന്റെ വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.